Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Ella prashagarkum yerevu manikuril swargathinte albhudakaramaya idapadal undagatte ennu yesuvinte naamathil prarthikkunnu. Hallelujah. 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 Innu nammal chindikkunna vishayam ninde mundiri thottathinte aishwaryam poyathengane. സുഭാഷിതങ്ങളുടെ പുസ്തകം 24:30-31 തിരുലിഖിതങ്ങൾ ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 24:30-31 ഞാൻ അലസൻ്റെ വയലും ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി. അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരുന്നു, നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരുന്നു. എൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഐശ്വര്യം പോയതെങ്ങനെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരവധി ആത്മാക്കളുടെ തിളക്കം നഷ്ടപ്പെട്ടു പോയ സ്വർണം മങ്ങിപ്പോകുന്നത് പോലെ ആത്മീയ ജീവിതത്തിൽ മങ്ങിപ്പോവുക. ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, ജോലി മേഖലകളിലും സാമ്പത്തികമാണ് എല്ലാ തലങ്ങളിലും നമുക്ക് വലിയ തിരിച്ചടി കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് അലസത. എൻ്റെ മുന്തിരിത്തോട്ടം അതിൻ്റെ പ്രതാപം നഷ്ടപ്പെടാൻ കാരണം അലസതയാണെന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 24:30-34 വരെയുള്ള തിരുലിഖിതങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ അലസൻ്റെ വയലും ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി. അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരുന്നു, നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരുന്നു. അതിൻ്റെ കൽഭിത്തി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, അതിൽ നിന്ന് ഒരു ഗുണപാഠം പഠിക്കുകയും ചെയ്തു. കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലുനേരം കൂടി മയങ്ങാം, കൈയും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം. ഫലമോ ദാരിദ്ര്യം, കവർച്ചക്കാരനെ പോലെയും ദുർഭിക്ഷം ആയുധപാണിയെ പോലെയും നിന്നെ സമീപിക്കും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കാത്തത് കൊണ്ടല്ല അവരുടെ ജീവിതം തിളങ്ങാത്തത്. ദൈവം അനുഗ്രഹിക്കാത്തത് കൊണ്ടല്ല മുന്തിരിത്തോപ്പുകളെല്ലാം പ്രതാപത്തിൽ നിൽക്കാത്തത്. മുന്തിരിത്തോപ്പിൻ്റെ പ്രതാപം നഷ്ടപ്പെട്ടത്, മുന്തിരിത്തോപ്പിൻ്റെ തിളക്കം നഷ്ടപ്പെട്ടത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ അശ്രദ്ധ, വ്യക്തിപരമായ ജീവിതത്തിലെ അലസത, ഇത് വലിയ നാശം നമ്മുടെ എല്ലാ സംരംഭങ്ങളിലേക്കും കൊണ്ടുവരും. അതിനെക്കുറിച്ച് വിശദീകൃത മുന്നറിയിപ്പ് തരികയാണ്. ഞാൻ അലസൻ്റെ വയലും ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി. അതെല്ലാം തിളക്കം നഷ്ടപ്പെട്ട്, പ്രതാപം നഷ്ടപ്പെട്ട്, അടഞ്ഞ അവസ്ഥയിൽ അവിഞ്ഞ് അവിഞ്ഞ് അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് അവിടെ പങ്കുവെക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ദൈവം നമ്മൾ എത്രമാത്രം ഉയർത്താൻ ആഗ്രഹിക്കുന്നു, ദൈവം നമ്മൾ എത്രമാത്രം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ സ്ഥിതി ഇതുപോലെ ആയിരിക്കാൻ കാരണം നമ്മുടെ അലസതയും അശ്രദ്ധയുമാണ്. സഭാപ്രസംഗൻ്റെ പുസ്തകം 10:18 വാക്യത്തിലും ഈ കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ പുര ചോരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒരല്പ അശ്രദ്ധ, ഒരല്പ അലസത ഇതിനടിമപ്പെട്ടാൽ നമുക്ക് മാത്രമല്ല നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിന് മങ്ങലേൽക്കും. ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ മേൽ നിഴൽ വിരിക്കപ്പെടും, ഒരുപാട് പേർക്ക് നിഴൽ വീഴും. കാരണം ഞാൻ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, ഞാൻ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സംരംഭങ്ങൾ, ഞാൻ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന കുടുംബങ്ങൾ എന്തുതന്നെയായിക്കൊള്ളട്ടെ, അവിടെ ഒരാൾ മാത്രമല്ല സഹിക്കാൻ പോണത്, അയാളോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേർക്ക് ജീവിതത്തിൽ തിരിച്ചടികളുണ്ടാകുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകൾ ഇതിനെക്കുറിച്ച് വലിയൊരു വെളിപ്പെടുത്തൽ നമുക്ക് നൽകുന്നുണ്ട്. ഈ ഡയറി കുറിപ്പിൽ 62 പാരഗ്രാഫിൽ ഈശോ വെളിപ്പെടുത്തിയതനുസരിച്ച് വിശുദ്ധ ഫൗസ്റ്റീന ഇതിനെക്കുറിച്ച് നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ്: ഈ മണിക്കൂറിൽ എന്നിലേക്ക്
വർഷിക്കുന്ന കൃപകൾ അടുത്ത മണിക്കൂറിൽ ആവർത്തിക്കപ്പെടുന്നില്ല. കൃപകൾ വീണ്ടും എനിക്ക് ലഭിക്കുമായിരിക്കും, എന്നാൽ അതേ കൃപകളായിരിക്കുകയില്ല. കടന്നു പോകുന്ന നിമിഷങ്ങൾ ഒരിക്കലും മടങ്ങി വരുന്നില്ല. അതിൽ അടങ്ങിയിരിക്കുന്നതിന് ഒരിക്കലും മാറ്റമില്ല. നിത്യതയ്ക്ക് വേണ്ടി അത് മുദ്രവെക്കപ്പെട്ട് കഴിഞ്ഞു. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, ആ മിനിറ്റിൽ ദൈവം നമുക്ക് കൃപകൾ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമുക്ക് വരപ്രസാദങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ അലസനും അശ്രദ്ധനും തുറവിയില്ലാത്തവനുമായിരിക്കുമ്പോൾ ആ മിനിറ്റിൽ, ആ സെക്കൻഡിൽ, ആ മണിക്കൂറിൽ എൻ്റെ മേൽ ചൊരിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവകൃപകൾ ഞാൻ സ്വീകരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചിന്തിക്കാം, ഞാൻ അടുത്ത മണിക്കൂറിൽ എനിക്ക് അടുത്ത ഉച്ച കഴിഞ്ഞ് സ്വീകരിച്ചോളാം എന്ന് വിചാരിച്ചാൽ ഉച്ച കഴിഞ്ഞ് വേറെ കൃപകളാണ് ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്. ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കേണ്ടത്, ഞാൻ സ്വീകരിക്കേണ്ടത് കൃപകൾ ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ അതെന്നേക്കുമായി മുദ്രവെക്കപ്പെട്ട് കഴിഞ്ഞു, അതെന്നേക്കുമായി സീൽ വെക്കപ്പെട്ട് കഴിഞ്ഞു. അത് പിന്നെ തിരിച്ചു വരില്ല, അത് ഇനി എനിക്ക് കിട്ടില്ല, അത് തീർന്നു. ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്, ദൈവത്തിന് നമുക്ക് ധാരാളമായി തരാൻ ആഗ്രഹമുണ്ട്. ജറമിയുടെ പുസ്തകത്തിൽ 3:19 പത്തൊൻപതാമത്തെ തിരുലിഖിതം, എൻ്റെ മക്കളോടുകൂടെ നിന്നെ പാർപ്പിക്കുന്നതിനും ഏറ്റവും ചേതോഹരമായത് നിനക്ക് നൽകുന്നതിനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. ഏറ്റവും ചേതോഹരമായത്, ദ മോസ്റ്റ് ബ്യൂട്ടിയസ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വൺ, ദ ബ്യൂട്ടിയസ്റ്റ് തിങ് നിനക്ക് തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമുക്ക് തരിക, നമുക്ക് തരിക, നമുക്ക് വീണ്ടും വീണ്ടും തരിക എന്നുള്ളത്. ഞാൻ നിങ്ങൾ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ദൈവത്തിൽ നിന്ന് ധാരാളം സ്വീകരിക്കണമെങ്കിൽ ഉണർവുള്ളവരായിരിക്കണം, ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ഉണർവ് നഷ്ടപ്പെട്ട് മന്ദത ബാധിച്ച ആത്മാക്കളാണെങ്കിൽ, ഉത്സാഹം നഷ്ടപ്പെട്ട ആത്മാക്കളാണെങ്കിൽ, ഊർജ്ജസ്വലത നഷ്ടപ്പെട്ടു പോയാൽ, പ്രിയപ്പെട്ട സഹോദരൻ, അലസതയും വിരസതയും നമ്മളെ പിടികൂടിയാൽ ഒരുപാട് നഷ്ടങ്ങൾ ആ മണിക്കൂറുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കൃപ സ്വീകരിച്ചില്ലെങ്കിൽ എന്നിലൂടെ ആ കൃപയുടെ ശുശ്രൂഷ ലോകത്തിന് ലഭിക്കേണ്ടത് ലഭിക്കാതെ പോകും. നിങ്ങൾ ആ ഒരു മണിക്കൂറിൽ, ആ ഒരു സെക്കൻഡിൽ ഉണർന്നിരുന്ന് അധ്വാനിച്ച് അത് പ്രാപിച്ചില്ലെങ്കിൽ, നിങ്ങൾ ആ കൃപ പ്രാപിക്കുന്ന വഴി നിങ്ങളിലൂടെ ദൈവം ഈ ലോകത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കപ്പെടാതെ പോകും. അപ്പോൾ ഞാനും നിങ്ങളും കൃപകൾ സ്വീകരിക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തിന് വേണ്ടി കൂടെയാണ്, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കൂടെയാണ് കൃപ പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഉണർവുള്ളവരായിരിക്കുക, അലസത വിട്ട് എഴുന്നേൽക്കുക എന്നുള്ളത് നമ്മുടെ കുടുംബത്തിൻ്റെ സുസ്ഥിതിക്ക്, നമ്മുടെ സമൂഹത്തിൻ്റെ സുസ്ഥിതിക്ക് അത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ദൈവത്തിൽ സ്വീകരിച്ചാലേ കൊടുക്കാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ ഫൗസ്തീനെ കുറിച്ച് പറയുകയാണ്, ഈ മണിക്കൂറിൽ എന്നിലേക്ക് വർഷിക്കുന്ന കൃപകൾ അടുത്ത മണിക്കൂറിൽ ആവർത്തിക്കപ്പെടുന്നില്ല. ഈ മണിക്കൂറിലുള്ളത് യുണീക്കാണ്, അത് തനതായ കൃപയാണ്. ആ മണിക്കൂർ മാത്രമേ അത് ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയിൽ ഉള്ളൂ. അത് തീർന്നാൽ തീർന്നു, അടുത്ത സെക്കൻഡിൽ മറ്റൊരു കാര്യമാണ്, മറ്റൊരു കൃപയാണ്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി തരുന്ന സമയത്ത് ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ അതെന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി. ഈ മണിക്കൂറിൽ എന്നിലേക്ക് വർഷിക്കുന്ന കൃപകൾ അടുത്ത മണിക്കൂറിൽ ആവർത്തിക്കപ്പെടുന്നില്ല. കൃപകൾ വീണ്ടും ലഭിക്കുമായിരിക്കും, എന്നാൽ അതേ കൃപകളായിരിക്കുകയില്ല. കടന്നു പോകുന്ന നിമിഷങ്ങൾ ഒരിക്കലും മടങ്ങി വരുന്നില്ല. സ്വീകരിക്കപ്പെടാതെ പോകുന്ന കൃപകൾ പിന്നെ ഒരിക്കലും സ്വീകരിക്കാൻ നമുക്ക് കഴിയുകയില്ല. നമുക്കൊരുപാട് മുട്ടായുക്തികൾ, ഒരുപാട് അലസമുടന്ത ന്യായങ്ങളുണ്ട്. ഒരു അയ്യോ എനിക്ക് വയ്യ, എന്ന് പനിയാണ്, ക്ഷീണമാണ്, ഞാൻ പകൽ മുഴുവൻ അധ്വാനിച്ച് അച്ഛനെ കടന്നോട്ടെ, അല്ലെങ്കിൽ ഓ ഞാൻ ഇത്ര യാത്ര കഴിഞ്ഞതല്ലേ, കുറച്ച് ഒരു 2-3 മണിക്കൂർ ഉറങ്ങിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, അയ്യോ ഞാൻ ഇത്രയും പ്രായമായില്ലേ, ഇത്ര റിട്ടയർമെൻറ്റ് കഴിഞ്ഞതല്ലേ, ഇനി ഇങ്ങനെ കടന്നാൽ മതി, എപ്പോഴും ഇങ്ങനെ കടന്നാൽ മതി, ഇങ്ങനെ ഓരോ തരത്തിലുള്ള മുടന്ത ന്യായങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ആരും അറിയാതെ നമ്മുടെ തന്നെ ഒരു പ്രതിഭാസം നമുക്ക് കൊണ്ടുവന്ന് തരും. പ്രിയപ്പെട്ട സഹോദരൻ, ദേർ ഈസ് ഒരു ഓട്ടോമാറ്റിക് മെക്കാനിസം ഉണ്ട്, അവനവന് അലസതയിലേക്ക് പോകാനുള്ള ഒരുപാട് ചിന്തകൾ തരുന്ന ഒരു മെക്കാനിസം ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. സുഭാഷ്യങ്ങളുടെ പുസ്തകം 26:13-15 തിരുലിഖിതം, ഒരു ബോഷൻ്റെ എന്ന് പറഞ്ഞ ഒരു അലസൻ്റെ ഉള്ളിൽ കിടക്കുന്ന മെക്കാനിസം പ്രവർത്തിച്ച് എന്തൊക്കെ തരത്തിലുള്ള ചിന്തകളും ആർഗ്യുമെൻസുമാണ് കൊണ്ടുവരുന്നത്, അത് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അലസൻ പറയുന്നു, വഴിയിൽ സിംഹമുണ്ട്, തെരുവിൽ സിംഹമുണ്ട്. ഓ, ഒരു കാര്യത്തിന് പോകാൻ പറഞ്ഞു, ആ വഴിയിൽ സിംഹമുണ്ട്, കരടിയുണ്ട്, പുലിയുണ്ട്, അതിനെ പിടിക്കും, ഇപ്പൊ പോകണ്ട, ഇങ്ങനെ ഒരുപാട് ന്യായങ്ങൾ. ഇപ്പൊ പോയാൽ പനി പിടിക്കും, ഇപ്പൊ പോയാൽ അവിടെ ഇപ്പൊ പോയാൽ ശരിയായാലാ,
ഇപ്പൊ പോയാലേ അത് നമ്മൾ നല്ല നേരമല്ല, നാളെ എങ്ങാനും ആകട്ടെ. ഇങ്ങനെ ഒരു 100 മുടന്ത ന്യായങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ വരും. ചുഴിക്കുറ്റിയിൽ കഥകെന്ന പോലെ അലസൻ കിടക്കയിൽ കിടന്ന് തിരിയുന്നു. അവിടെ തന്നെ കിടക്കുക, അവൻ എഴുന്നേൽക്കുകയല്ല, അവിടെ തന്നെ ഇരിക്കും. അവൻ നീങ്ങില്ല, അവിടെ തന്നെ നിൽക്കും, അവൻ അനങ്ങില്ല. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചിന്താധാര അവനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അലസതയുടെ ഒരു മൂടുപടം കൊണ്ട്, ഒരു വലിയ കമ്പിളി കൊണ്ടിട്ട് മൂടിയ പോലെയാണ് ഇപ്പോൾ അവൻ്റെ സ്ഥിതി. അവൻ അവിടെ നിന്ന് അനങ്ങിയല്ല, അതേപോലെ ബന്ധിക്കപ്പെട്ടു. ഈ അലസതയെ ഞാൻ നിങ്ങൾ ഗവനിക്കുക, ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങൾ ഈ അലസതയ്ക്കെതിരെ അവനവൻ്റെ ഉള്ളിൽ ജാഗരൂകത പാലിക്കണം, അല്ലെങ്കിൽ ആ മിനിറ്റുകളും ആ സെക്കൻഡുകളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അലസൻ കൈ പാത്രത്തിൽ ആഴ്ത്തി വയ്ക്കുന്നു, അത് വായിലേക്ക് അടുപ്പിക്കുന്നത് പോലും അവന് ക്ലേശമാണ്. അതിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യം ചെയ്യാൻ പോലും പറ്റില്ല. ചോറ് പാത്രത്തിൽ കൈ പൊഴുത്തി വെച്ചാൽ ആ ചോറ് ഉരുളയെടുത്ത് വായിലേക്ക് വെക്കുന്നത് പോലും അവന് ഭയങ്കരമായ ഭാരമാകും. അവൻ ചിന്തിക്കണം, ഇത് ഇത്രയും ദൂരം കൊണ്ടുവരണ്ടേ, അതായത് അതിനേക്കാളും അത് ഊണ് കഴിക്കാതിരിക്കുകയാണ്, പാത്രത്തിൽ കൈ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ആ ഉരുളയെടുത്ത് വായിലേക്ക് വെക്കുന്നത് പോലും കഠിനാധ്വാനമായിട്ടാണ് അവന് ഫീൽ ചെയ്യാം. ഒരു പ്രാർത്ഥന പഠിക്കാൻ പറ്റില്ല, ഒരു നമസ്കാരം പഠിക്കാൻ പറ്റില്ല, പള്ളി പോകാൻ തോന്നിയല്ല, എല്ലാം ഭാരം പോലെ തോന്നുകയാണ്. നിന്റെ മുന്തിരിത്തോട്ടം നശിച്ചു പോയതെങ്ങനെ? നിന്റെ വയൽ മുഴുവനും ഉൾപ്പടർപ്പ് കൊണ്ട് മൂടപ്പെട്ടത് എങ്ങനെ? ആദ്യ അലസത, ചെറിയ ചിന്തകൾ, പിന്നെ അത് വളർന്ന് വളർന്ന് അലസത കൊണ്ട് മുൾപ്പടർപ്പ് കൊണ്ട് മൂടപ്പെട്ട ഗ്രൗണ്ട് പോലെയായി തീരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ഓരോരുത്തർക്കും വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ച നിർദ്ദേശങ്ങളാണ്. ദൈവത്തിൻ്റെ ഇടപെടലാണ് അത്. ഓരോ വചനങ്ങളും ദൈവത്തിൻ്റെ ഇടപെടലാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 12:27 തിരുലിഖിതം. അലസന് തൻ്റെ ഇരയെ പിടികിട്ടുകയില്ല, സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും. സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സഹോദരിയെ കണ്ടു. ആ സഹോദരി പറയുകയാണ്, 20 വർഷങ്ങൾക്ക് ശേഷം ആ സഹോദരി എഴുതിയെടുക്കേണ്ട ഒരു പരീക്ഷ എഴുതി ജയിച്ചു. ആ സന്തോഷം അട്ടപ്പാടിയിൽ വന്ന് ആ സഹോദരി 20 വർഷങ്ങൾക്ക് ശേഷം ആ സഹോദരിയെ പരീക്ഷ എഴുതി ജയിച്ചു. പ്രിയപ്പെട്ട സഹോദരൻ, ആ സഹോദരി ഇനി അടുത്തൊക്കെ പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ വയസ്സ് ഒരുപാടായി, എന്നാലും ഇനിയും പഠിക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് അലസനായിരിക്കാൻ ആ സഹോദരിക്ക് ഇഷ്ടമല്ല. കഴിവ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, എന്നാൽ മുഴുവൻ കഴിവ് ഉപയോഗിക്കുക, മുഴുവൻ സമയം അധ്വാനിക്കുക, അതാണ് ആ സഹോദരിയെ നയിച്ചുകൊണ്ടിരിക്കുന്നതിന് അരൂപി എന്ന് എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യത്തിന് ദൈവം പ്രതിഫലം നൽകുന്നത് നീ എത്രമാത്രം നേട്ടമുണ്ടാക്കി, എത്രമാത്രം നീ വിജയിച്ചു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, അതിനുവേണ്ടി എത്രമാത്രം നീ കഷ്ടപ്പെട്ടു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്വർഗത്തിൽ പ്രതിഫലം. നീ എത്രമാത്രം അധ്വാനിച്ചു, നീ എത്രമാത്രം കഷ്ടപ്പെട്ടു. ഒരു പക്ഷേ കഷ്ടപ്പെട്ട് വാഴ മുഴുവൻ ഒടിഞ്ഞു പോയായിരിക്കാം, അതൊരു ഒരു പ്രോബ്ലമല്ല. സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എല്ലാം ചെയ്തു, വെള്ളപ്പൊക്കം കയറി നശിച്ചു പോയിരിക്കാം, അതൊരു വിഷയമുള്ള കാര്യമല്ല. സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം, നീ വിജയിച്ചു അതുകൊണ്ട് എത്ര റിസൾട്ട് നേടി, എത്രമാത്രം കൊയ്തെടുത്തു എന്നുള്ളത് വിഷയമല്ല. നീ അതിനുവേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു, നീ അതിനുവേണ്ടി എത്രമാത്രം ജാഗ്രിച്ചു, എത്രമാത്രം ഉപവസിച്ചു, എത്രമാത്രം വേദനിച്ചു, എത്രമാത്രം അധ്വാനിച്ചു, ഇത് മാത്രമാണ് ദൈവം കണക്കാക്കുന്നത്. ഇതിനനുസരിച്ച് ദൈവത്തിൽ നിന്ന് നിനക്ക് കൃപയും അനുഗ്രഹങ്ങളും വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.